എൻ്റെ പൊന്നോ, അതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? അതെ അതെ ആഹാ, ഇതിപ്പോ നമ്മുടെ വിജയ് യേശുദാസിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഓ ഗ്രേറ്റ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളെപ്പോഴും നമ്മുടെ ചാനലിലൂടെ വ്യത്യസ്തമായ ആളുകളായിട്ട് പരിചയപ്പെടുന്നു. അതെ, ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളാണ്. ദിൻഷ, ഹായ്. ഹായ്. ചെറിയൊരു ഒരു എന്താ പറയുക, ചമ്മലും ഒരു നാണത്തോടു കൂടിയാണ് നിൽക്കണത്. പക്ഷേ ഇങ്ങനെ ആൾ ഇങ്ങനെയാണെങ്കിൽ പോലും ആളൊരു പുലിയാട്ടോ, പുലിയാണെന്ന് പറയാൻ കാര്യം. നോക്കിയേ, ഇത്രയും ബോട്ടിലുകള് എന്താ പറയുക, ഇദ്ദേഹം കൈ കൊണ്ടുണ്ടാക്കിയിട്ട് പരിപാടി ചെയ്യുന്നതാണ്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ എന്താണ് അവാർഡ്, എന്താ ഉള്ളത്? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ആ വാ, അല്ല, ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും കാര്യം, നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു മാതൃകയാണ്. കാരണം വെറുതെ ഇരുന്ന സമയങ്ങളെന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിന് ഒന്ന് മാതൃകയാക്കണം. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ അവിടെ നിന്ന് കാണിക്കാവോ, എന്നിട്ട് നമുക്ക് എന്താണ് ആക്ടിവിറ്റി എന്ന് പറയാം. ആ യെസ്, ഇതാണ് അവാർഡ്. ഈ അവാർഡ് കിട്ടാൻ കാരണമായിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? എന്താ ചെയ്ത്? ബോട്ടിൽ കൊണ്ടിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വാവ്, അത്ഭുതങ്ങൾ അല്ലേ? ഒന്ന് കാണിച്ചു തന്ന്, എന്നിട്ട് നമ്മുടെ അവാർഡ് കാണിക്കാം. ആ കേട്ടോ, ഇതാണ് നമ്മുടെ മലയാളി. നമ്മുടെ മലയാളിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും, ഓ താജ്മഹലാണ് ആദ്യം. അത് താജ്മഹല്. ഓക്കേ ഓക്കേ. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത്? ഇത് 7 ദിവസം കൊണ്ടാണ് ഞാനിത് ഫുള്ളും ഈ 7 എണ്ണം കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ, അതിനാണ് അവാർഡ് കിട്ടിയത് അല്ലേ? ഓക്കെ. താജ്മഹൽ പിന്നെ എന്താ കണ്ടത്ത് കാണിക്ക്. ആ ആഹാ, എന്റെ പൊന്നോ, ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? ആഹാ, ഇതുപോലെ ഓൾമോസ്റ്റ് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? ഒരു ബോട്ടിലല്ലാതെ മൊത്തത്തിൽ ഞാനൊരു 1500 എണ്ണമുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ ഭർത്താവ്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയും ചെറിയൊരു ബിസിനസ്സും ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കുമല്ലേ അല്ലേ? കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ കുറച്ച് കശക്കെ ഉണ്ടാക്കുന്ന ആളാണെന്ന് അർത്ഥം. ഇതിപ്പൊ എന്നെ കാണിച്ചത് എന്താ പറയാ, ആ ആണല്ലേ. പിന്നെ 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 നമുക്കൊന്ന് കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചാലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് മനസ്സിലാകട്ടെ എന്താണ് ആക്ടിവിറ്റി. യെസ്, ഇതൊരു സംസ്കാരം. ആ നമ്മൾ പറയും മാച്ചുപിച്ചു എന്നാണ് ഇതിന്റെ പേര്. മാച്ചുപിച്ചു. ഇതും ഇങ്ങനെ ഉണ്ടായി. ഇത് എത്ര ദിവസം ഉണ്ടാക്കിയത്? ഇതും അതുപോലെ തന്നെ ഒന്നിച്ചാണ് ഞാൻ ചെയ്തു കഴിഞ്ഞത്. ഓക്കെ ഓക്കെ. അതിനോടൊപ്പം തന്നെ ചെയ്തു ചെയ്തു. എല്ലാ 7 ദിവസം കൊണ്ടാണ്? 7 ദിവസം കൊണ്ടാണ് ഞാൻ 7 ബോട്ടിലും ഉണ്ടാക്കി കഴിഞ്ഞത്. പിന്നെ പെയിന്റിങ്ങിന് കുറച്ച് ടച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് 8ാമത്തെ ദിവസം കൊണ്ടൊക്കെ ക്ലിയർ ചെയ്തത്. ക്ലിയർ ചെയ്തത്. ഓക്കെ ഓക്കെ. എന്താ പൊന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിന്റെ വേറൊരു ആക്ടിവിറ്റി ആയിട്ട് ഏറ്റവും രസം, സെലിബ്രിറ്റീസ് ആയ ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇല്ലേ? ഇപ്പൊ യൂട്യൂബില് എന്താ പറയാ, ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് തുടരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതില് പഠിക്കാനുള്ള നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ആ ക്രാഫ്റ്റിംഗ്. അതെ. പിന്നെ അതുമൂലം നമുക്കിപ്പോ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരെ നമ്മള് ആശ്രയിക്കണ്ട, നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. അതിന് നല്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. കുറച്ച് ക്ഷമ മാത്രം മതി. അല്ല, ജസ്റ്റിനെ കുറിച്ച് പറയാൻ വേറെ പ്രധാനപ്പെട്ട ആരെയും, ആളിങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട, ഒറ്റ നിപ്പിൽ ബോംബെയിലൊക്കെ വണ്ടി പിടിച്ച് പോയി കളയും. അത് അതൊക്കെയാണ് ഗട്സ് ജസ്റ്റിന, ഒരു സംശയമില്ല. കാരണം വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നതിനേക്കാൾ ഉപരി ഇങ്ങനത്തെ ചില ഹോബികളിലൊക്കെ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ഒരു മാതൃക തന്നെയാണ്. താങ്കൾ എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ ഇപ്പൊ ഇത്രയും സാധനങ്ങൾ കൊടുത്തല്ലോ, ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റുകൾ ഉണ്ടാക്കി, ഏറ്റവും ഒരു എക്സൈറ്റ്മെന്റ് ആർക്ക് കൊടുത്തപ്പോഴത്? നിങ്ങൾ ട്രാവൽ സാവി ആയതുകൊണ്ടല്ലേ അല്ലേ? ഓ, ഇത് അദ്ദേഹത്തിന് കൊടുത്ത്. അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്ത് സുജിത് ഭക്തനോട് കൊടുക്കട്ടോ. അവനിങ്ങനെ ഇപ്പൊ എന്തായാലും ട്രാവൽ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. മൂപ്പർ എന്തായാലും വീഡിയോ കാണുമ്പോ നിങ്ങൾ എന്തായാലും സമീപിച്ചിട്ടെ മൂപ്പരെയും സേതേനെയും വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്ക്. അപ്പൊ മൂപ്പര് വന്നിട്ട് ഉണ്ടാക്ക. ഓ, ഈ ബോട്ടിൽസ് ഒക്കെ എവിടെ നിന്നാ കളക്ട് ചെയ്യുന്നത്? ബോട്ടിൽസ് ആദ്യം ഞാൻ കൊറേ പറിക്കൊക്കെ കൊണ്ടുവരും. കാണുമ്പോ നല്ല ഭംഗിയുള്ള ബോട്ടിൽസ് ഒക്കെ എടുത്തുകൊണ്ടിരാറുണ്ട്. പിന്നെ ആദ്യം കൊറേ പേര് കളിയൊക്കെ ആയിരുന്നു കുപ്പി പറിക്കുന്നത്.
ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ ഞാൻ ഇത് ചെയ്യുമ്പോ എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരായാലും ആറ് വീട്ടിൽ ഉപയോഗിച്ചതായാലും വഴി കിടന്ന് കിട്ടിയതായാലും ഒക്കെ എല്ലാവരും എനിക്ക് കളക്ട് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. അങ്ങനെ ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാഷൊക്കെ ചെയ്ത് ഉണക്കി അതിന്റെ ഏറ്റവും നല്ല, അതായത് എവിടെയൊക്കെ കിടന്ന് കിട്ടുന്ന സാധനങ്ങളാണോ അപ്പൊ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അല്ല എന്നെ എന്താ അറിയോ, ഞാൻ എന്നെ ജിസ്ന വന്നപ്പോഴും വേറെ സാധനം കാണിച്ചായിരുന്നു. ഇത് കണ്ടതേ, ഒരു കുപ്പി മാത്രമേ നിർദ്ദേശിച്ചേ, കുപ്പി മാത്രമല്ല കുപ്പി മതിലൊപ്പം കുറെ കല്ലൊക്കെ ഉണ്ട് അല്ലേ. ഇത് നിങ്ങൾ ഇവിടെ ടൂർ പോയപ്പോ കണ്ട സ്ഥലമല്ലേ ഇത്? അതെ അതെ, നമ്മൾ അതിരപ്പള്ളിന്ന് എടുത്തുണ്ടാക്കിയതാണ്. ഈ കല്ല് അവിടെ തന്നെയാണ്? അവിടത്തെ കല്ലാണ്. ഓക്കെ ഓക്കെ. ഈ ബോട്ടിൽ ഉൾപ്പെടെ അവിടെ നിന്നാണ്. കുറച്ച് ക്ലേ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, പെയിന്റും ഫുള്ളും അതിരപ്പള്ളി. ഈ ക്യാപ്പ് വരെ അവിടത്തെ ഒരു കുപ്പിയുടെ അടപ്പാണ് ഇത്. ഇതോ ഐസ്ക്രീമിന്റെ ബോട്ടിലിന്റെ സാധനമാണ് അത്. അല്ല ഇതിന്റെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഏതൊരു വസ്തുവിനും ഒരു സൗന്ദര്യമുണ്ട് അല്ലെ. അത് കാണുന്നതിന്റെ കണ്ണുകളിലാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അപ്പൊ അത് താങ്കൾ ഈ കുപ്പികളിൽ ഒരു ഭയങ്കര വലിയൊരു സൗന്ദര്യം കണ്ട് അവാർഡ് വാങ്ങിച്ചിരിക്കുന്ന മലയാളികൾക്ക് വളരെ പ്രൗഡായിട്ടുള്ള ഒരു എന്താ പറയാ സ്ത്രീ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ജിസ്നയുടെ ഇതുകൊണ്ട് ഒരു ജാതി ഒരു മതം നോക്കി അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഇതിനൊക്കെ ഒരു ഒരുപാട് സമയം എടുക്കുമോ സാധാരണ ഇതൊക്കെ ചെയ്യാനൊക്കെ? ഇതിപ്പോ അത്ര സമയമൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോ ഉണങ്ങാൻ വെക്കണ ടൈം മാത്രമാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ടൈം വേണ്ടി വരുന്നത്. ആണല്ലേ. പിന്നെ ചില ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോ കൊറേ നേരം വേണ്ടി വരും. ഈ ഫ്ലവേഴ്സൊക്കെ അതിനൊക്കെ ഉദാഹരണമാണോ? ഇത് ശരിക്കും ത്രെഡിലുള്ള ഒരു ഫ്ലവർ. അത് ഞാനൊരു ഇതുമേന്ന് കട്ട് ചെയ്ത് വെച്ചതാ. ഓ ശരി. കട്ട് ചെയ്തിട്ട് അത് ഞാൻ ഫെവിക്കോളിൽ മുക്കി ഭയങ്കര കട്ടിയിലാക്കിയതിന് ശേഷമാണ് അത് അത് മുട്ടിച്ചത്. കാരണം അല്ലെങ്കിൽ മറ്റേതാവുമ്പോ ഇങ്ങനെ വളരെ തുണി പോലെ ഇരിക്കും. ഇതിപ്പോ നല്ല കല്ല് പോലെ അതിരിക്കണം, ഭയങ്കര കട്ടിയത്. ഇത് നെറ്റ് ഇതേപോലെ തന്നെ ഫെവിക്കോളിലിട്ട് ശരിക്കും കട്ടിയാക്കിയതിന് ശേഷം മുട്ടിച്ച് നന്നായിട്ട് പെയിന്റ് ചെയ്തെടുത്താണ് അത്. അതിപ്പോ ഒരു വല പോലെ നമുക്ക് ഫീൽ ചെയ്യും. എത്ര ദിവസം ഉണ്ടാക്കിയത് ഇത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യം. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. ഇതും അതേപോലെ എന്തോ ഒരു ഇതാണല്ലേ. ഇത് കുറച്ച് ദിവസങ്ങൾ പിടിച്ച് ചെയ്തതാ. ആണല്ലേ. കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ബോട്ടിലും ഞാന് ആ ബോട്ടിലാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഇത് ബോട്ടിലാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല എന്താറിയതേ, ഓരോ ഓരോ സെലിബ്രിറ്റീസിനും വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഡിഫറെന്റ്. ആ നമ്മുടെ ബോച്ചാണല്ലേ. ഏ ഊബറ് കൊടുക്കാനാണിത്? വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി നമുക്ക് ഒരു ദിവസം ടൈം തരും എന്തായാലും. ഇപ്പൊ കുറച്ച് ബിസിയാണ്, അപ്പോ വിളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഇന്നും നമുക്ക് അതിനുള്ള റിപ്ലൈകൾ തന്നുകൊണ്ടിരിക്കുന്നവര്. ഓ ഇത് ഉബര് കൊണ്ടേ കൊടുക്കും. ഇത് അങ്ങനെയാണ് കൂടുതലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. സെലിബ്രിറ്റീസിന് കൊടുക്കുക, അവരുടെ ഇന്റർവ്യൂ ചെയ്യുക, എല്ലാം മിക്സ്ഡ് ആയിട്ട് ചെയ്യണ്ട്. ഇപ്പൊ ഞാൻ 2-3 അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മുടെ നമ്മുടെ രഞ്ജു രഞ്ജിമയ്ക്ക് കൊടുത്തായിരുന്നു അല്ലെ അതിന്റെ. അപ്പൊ ഇത് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടെ, ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ രഞ്ജു രഞ്ജിമയ്ക്ക് കൊടുത്ത ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ 2 എണ്ണം ഉണ്ടാക്കും ഇതേപോലത്തെ? ഇല്ല, ഫസ്റ്റ് പറഞ്ഞ നമ്മള് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കും. ഉണങ്ങലൊക്കെ കറക്റ്റ് ആയി പെയിന്റിംഗ് ഒക്കെ സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഓക്കെ 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 ഓക്കെ. അതവർക്ക് കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് വീഡിയോ ചെയ്തതാ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വ്യത്യാസം ഇല്ലാതെ അതുപോലെ തന്നെയാണ് നമ്മള് വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കണത്. അതാണ് നമ്മള് വീഡിയോയില് പിടിച്ച് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മളുടെ ഈ വീഡിയോ കണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നോളൂ എന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടെ, എന്റെ മക്കളുടെ ഫോട്ടോ വെച്ചൊരു സാധനം. ഞാൻ ഫോട്ടോ എന്തായാലും ജസ്റ്റ് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. അപ്പൊ ഒരെണ്ണം എനിക്ക് ഉണ്ടാക്കി തന്നെ. അത് മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് അതിനെ പറയണം. ആക്ച്വലി ഇതിന്റെ ടെക്നിക്കൽ ടേം അങ്ങനെ പറയാം. അപ്പൊ ഓരോരുത്തർക്കും ഇതേപോലെ ചില കുപ്പികളോടൊക്കെ വലിയൊരു ആരാധനയുള്ള ആൾക്കാരുണ്ടാകാം. ഇനി അവർക്ക് വേണമെന്ന് കുപ്പി അയച്ചു തന്നു കഴിഞ്ഞാൽ ജിസ്നക്ക് അവരുടെ ഷേപ്പ് അല്ലെ. ചില ആൾക്കാർക്ക് ചില കുപ്പികളോടൊക്കെ ചില ഭ്രാന്ത് ഉണ്ടാവുമല്ലോ, അവരൊക്കെ വിളിക്കണേ ഈ കുപ്പിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞാലൊക്കെ ജിസ്ന ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങളൊരു ഓൺട്രപ്രണർ കൂടെയാണ് അല്ല. എന്താറിയോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ചില നമ്മുടെ സൊസൈറ്റിയിലും
ഒരുപാട് സ്ത്രീകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വീട്ടിലിരിക്കും, ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, എന്താ പറയുക, ഒരു ഒരു ക്രിയേറ്റീവായിട്ടുള്ള തലത്തിലേക്ക് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ കൂടെ ചെറിയൊരു സൈഡ് ബിസിനസ്സാക്കി നിങ്ങൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നമ്മുടെ അവാർഡൊന്ന് കാണിക്കൂടെ? അതാണല്ലോ ഹൈലൈറ്റ്. വാഷല്ലാ. യെസ്. ഇനിയും ഞാനൊരു ആദ്യൊരു കാര്യം പറയാട്ടോ, ഇനിയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള അവാർഡുകൾ തേടി വരട്ടെ എന്ന് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് അവാർഡും തുറന്നു കാണിച്ചു. വാവ്, ഗ്രേറ്റ്. ഇത് എന്ത് കാറ്റഗറിക്കാണ് അവാർഡ് കിട്ടിയത്? ഈ പറഞ്ഞ പോലെ ഏഴ് വേൾഡ് ന്യൂ വേൾഡ് വണ്ടേഴ്സ് ചെയ്തേനെ കിട്ടിയത് അവാർഡാണ്. രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതില് ഇതിന്റെ കൊരിയറാണ് നമുക്കിപ്പോ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത വരണം, അടുത്തത് ഈ ഒരാഴ്ചക്കുള്ളില് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന പറഞ്ഞു. ഈ അവാർഡ് കിട്ടിയെന്ന ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എന്താണെന്നറിയോ, ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടത് ബർത്ത്ഡേക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയത് അല്ലേ. ജസ്നയുടെ ബർത്ത്ഡേക്കാണ് ഈ ഒരു ബുക്സ് ഓഫ് റെക്കോർഡ് അവാർഡ്. അത് ഭയങ്കര സന്തോഷമുണ്ടല്ലേ. ഗ്രേറ്റ് ഗ്രേറ്റ്. എന്തായാലും വളരെ സന്തോഷം ജസ്ന, കാര്യം ഇതേപോലെയുള്ള ക്രാഫ്റ്റിംഗ് പരിപാടികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ജസ്നെ കാണിക്കുന്ന ഒരു മനസ്സിനെ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഒരു പക്ഷേ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പർ താഴെ നിന്നാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മുടെ വിജയ് യേശുദാസിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് എന്ന് ഡെഫിനറ്റ്ലി കോണ്ടാക്ട് ചെയ്യുക. ജസ്റ്റിന് അവർക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കി തരികയും ചെയ്യാം. എനിക്കും ഉണ്ടാക്കി തരാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ സൗകര്യങ്ങളിലേക്ക് എത്തട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായിട്ട് ഇതേപോലെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കൊണ്ടുവരാം. താങ്ക് യു ജസ്ന. താങ്ക് യു.